ജാനകിയമ്മ പാട്ട് പാടുമ്പോൾ സ്വരരാഗ സുന്ദരിമാർക്കും അരികിൽ വരാൻ കുറച്ച് നാണമുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ആ ഉണ്ടായിരുന്നു, ഓർമ്മ വരുന്ന നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു റെക്കോർഡിങ്ങിലെ ഈ അവിടുന്നിൻ ഗാനം കേൾക്കാൻ പാട്ട് ഞാൻ പാടിയല്ലേ, അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തി റെക്കോർഡിങ് ഞാൻ പാടുമ്പോൾ രണ്ട് സ്ത്രീ റെക്കോർഡിങ് കാണാൻ വന്നു, എന്നെ കാണണോ എന്നിട്ട് വന്നു. പിന്നെ ഈ റൂമിൽ ഞാൻ പാടുന്നു, അവിടെ റെക്കോർഡിങ് ചെയ്യുന്ന സ്ഥലത്തിൽ അവർ ഇരിക്കുന്നു. അവർ രണ്ടുപേർക്കും എന്നെ വന്ന് കാണണോ സംസാരിക്കണോ എന്ന ഒരു ആഗ്രഹമാണ്. പക്ഷേ നാണിക്കുന്നു, ഈ പാട്ട് കഴിഞ്ഞു, റെക്കോർഡിങ് കഴിഞ്ഞു, അവരവിടെ നിന്ന് ഇവിടെ വരണോ, എന്നെ അരികിൽ വരണോ, അത് ഒരു എന്തിനെന്ന് അറിയില്ല, അത്ര നാണിക്കുന്നു. വളരെ സുന്ദരിയായിട്ടിരിക്കുന്നു രണ്ടുപേരും, സുന്ദരമായ സ്ത്രീകൾ തന്നെ. ഞാൻ പറഞ്ഞു, വരൂ ഇവിടെ വന്നിട്ട് സംസാരിക്കൂ, എന്താണ് വരാൻ അത്ര നാണം. അപ്പോൾ പാട്ട് കേട്ടല്ലേ, എന്റെ പാട്ട് കറക്റ്റായിട്ടിരിക്കുന്നത് അല്ലേ. അവർ പിന്നെ വന്ന് സംസാരിച്ച് നാണിച്ചുകൊണ്ട് സിറ്റുവേഷൻ കറക്റ്റായിട്ടിരിക്കുന്നു. ഈ നവംബർ 19-ന് സലീൽ ചൗധരിയുടെ 77-ാമത്തെ പിറന്നാളായിരുന്നു. ജാനകിയമ്മ സലീൽ ചൗധരിയുടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ, അതിമനോഹരമായ പാട്ടുകൾ. അതെ, ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ പാട്ടുകൾ പാടിയാലോ. ആദ്യമായിട്ട് അവരുടെ മ്യൂസിക്കിലെ സ്വപ്നം അല്ലേ, പിക്ചർ സ്വപ്നം അല്ലേ പാടി, അത് രണ്ടു മൂന്ന് പാട്ട് പാടി. ശാരിക ആദ്യമായിട്ട് പാടിയത് ശാരിക ചെയ്തു സാങ്. പിന്നെ ഇനിയൊരു പാട്ട്, രണ്ടു മൂന്ന് പാട്ട് പാടി, അതില് കാണാക്കുയിലേ എന്നൊരു പാട്ട് പാടി, വളരെ പോപ്പുലർ സാങ്. അത് ആ റെക്കോർഡിങ് നടക്കുമ്പോൾ ഒരു സംഭവം നടന്നു. എന്തെന്നാൽ ആ സ്റ്റാർട്ടിങ് അങ്ങനെ ഒരു സ്വെല്ലായിട്ട് വരണം, കാണാക്കുയിലേ വാല്യൂം അങ്ങനെ റേസ് ചെയ്ത് വോയിസിലേയേ, റെക്കോർഡിങ്ങിലല്ലോ, വോയിസിലെ റേസ് അങ്ങനെ ചെയ്ത് അങ്ങനെ പാടണം. പക്ഷേ അവിടെ എന്ത് നടന്നെന്ന് അറിയില്ല, ഈ റെക്കോർഡിങ് മെഷീനിൽ ഏതോ കംപ്രസർ സംതിങ് കോമ്പിനേഷൻ വെച്ചിരിക്കും, എനിക്കറിയില്ല. എല്ലാം ഒരേ ലെവലായിട്ട് കേൾക്കുന്നു. ഞാൻ റൂമിലെ പാടുന്നു, ഇവർ സലീൽ ചൗധരി അവിടെ റെക്കോർഡിങ് റൂമിലിരിക്കുന്നു. കാണാക്കുയിലേ എന്ന് തന്നെ കേൾക്കുന്നു. ഞാൻ ഇപ്പോൾ പാടി കേട്ടല്ലേ, എങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ റേസ് ആയല്ലേ, ഞാൻ അങ്ങനെ പാടുന്നു അവിടെ. പക്ഷേ അവർ വന്ന് 10 പ്രാവശ്യം പാടിയാലും അത് അങ്ങനെ വരുന്നു. അവർ അവിടെ നിന്ന് എന്നെ അരികിൽ വന്ന്, ഇല്ല ഇങ്ങനെയല്ല, അങ്ങനെ പാടണം, ചെല്ലായിട്ട് അങ്ങനെ വരണം അവർ പറയുന്നു. അയ്യോ ഞാൻ അങ്ങനെ തന്നെ പാടുന്നു എന്ന് ഞാൻ പറയുന്നു. പിന്നെ റെക്കോർഡിസ്റ്റ് ചോദിച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, ഞാൻ അങ്ങനെ ഇരിക്കുന്നു, കൈ കൂടെ വെച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, അവർ നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ പാടിക്കാട്ടാം, ഇവിടെ ശരിയായിട്ടില്ലെങ്കിൽ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സലിൽ ചൗധരി എന്ന അരികിൽ നിന്നു അടുത്തു നിന്നു. അപ്പോൾ ഞാൻ പാടി, നിങ്ങൾ കേൾക്കൂ, ഇങ്ങനെ ഞാൻ പാടുന്നു, കാണാക്കുയിലേ ഇങ്ങനെ പാടിയതോ, വാ വാ ക്യാ ബാത് ഹൈ ജാനകിജി, ഇത്നാ അച്ഛാ ഹൈ, ക്യൂ ഉധർ ക്യൂ നീ ആതാ ഐസ ബോലാ. ഞാൻ എന്ത് ചെയ്യണം, റെക്കോർഡിസ്റ്റ് അറിഞ്ഞിട്ട് ലെവല് നമ്മൾ പാടിയപ്പോൾ എന്തിനെ ഇവിടെ എന്തിനെ വന്നിട്ടില്ല എന്ന് ചോദിക്കണമല്ലേ, അവർ ചോദിച്ചിട്ടില്ല. പക്ഷെ ആ പാട്ട് അങ്ങനെ ഇരിക്കുന്നു, നിങ്ങളെല്ലാവരും കേട്ടിരിക്കും, ഈ സ്വെല്ല് അതിലെ ഉണ്ടോ, ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ പാടി, കുറച്ച് ആ പാട്ട് പാടാം. പാടു പാടു നീ കാ
പാട്ട് നല്ല പാട്ടാണ്, വളരെ നന്നായിട്ട് ചെയ്തു. അവർ വളരെ സന്തോഷപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ മ്യൂസിക്കിൽ എത്രയോ സോങ്സ് ഞാൻ പാടി. ഈ കിലുക്കിലും കിലുക്കിലും കിലുക്കുന്ന ഈ പാട്ട്, പിന്നെ സന്ധ്യ, അതൊന്ന് സന്ധ്യ, എത്ര നല്ല പാട്ട്. പിന്നെ മലർക്കൊടി പോലെ മഞ്ഞുത്തുടി പോലെ ആ പാട്ടൊന്ന് ഇങ്ങനെ യാമിനി ദേവി യാമിനി പാടൂ നീ എൻ കഥ, ഇതൊന്ന് ഇങ്ങനെ എത്രയോ സോങ്സ് പാടി ചലിൽ ചൗധരിയുടെ. അവർ വളരെ ഇഷ്ടപ്പെട്ട് പാടിപ്പിക്കും എന്നെ അങ്ങനെ.